നമസ്കാരം ആഷ്ക്ലോയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊച്ചിയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കാഴ്ചകളും അനുഭവങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന കൊച്ചിയിലെ മറിയൻ ഡ്രൈവിലാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അവർ ഇതിൻ്റെ ഈ കായലിൻ്റെ ഭംഗിയും അതേപോലെ തന്നെ കായലിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ ഷിപ്പ്യാർഡിൻ്റെയൊക്കെ ഭംഗി, ഇവിടുത്തെ ബോട്ടുകളുടെ ഭംഗി, അതുപോലത്തെ ഇവിടുത്തെ ഒരു പിന്നെ പ്രകൃതിയുടെ മനോഹാരിത, ഇതൊക്കെ ആസ്വദിക്കാൻ വരുന്ന ആളുകൾ അവരുടെ ജോലി കഴിഞ്ഞ് അവരുടെ സ്ട്രെസ്സൊക്കെ മാറ്റാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് ഈ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. നല്ല അടിപൊളി സ്ഥലമല്ലേ, കായലും ബോട്ടും അടിപൊളി സ്ഥലമാണ്. നല്ല പ്രൈവസി, നല്ല സുഖമാണ്, വൈബാണ്. രാത്രികാലങ്ങളിൽ രാത്രികാലങ്ങളിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ വരാറുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഇവിടെ വരാറുണ്ട്, വലിയ പ്രശ്നം. ഞങ്ങൾ നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയാണ്, നല്ല അനുഭവമായിരുന്നു. എന്തുകൊണ്ടായി നല്ല അനുഭവം തോന്നാൻ കാരണം? എല്ലാരും ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് ഇവിടെ വരാൻ തോന്നി, പക്ഷെ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നില്ല, അത് ശരിക്കും രാത്രി വരണം. രാത്രി ഞങ്ങൾക്ക് വരാൻ പറ്റും. ഇല്ല, കണ്ടിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ 80% പുറത്തുനിന്ന് വന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ പിള്ളേരുടെ കൂട്ടത്തിൽ അവർക്ക് സമയം ഇത് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന വളരെ കുറച്ച് സമയമാണ്. ആ സമയത്ത് അവരിവിടെ വരുന്നു, ജസ്റ്റ് പർച്ചേസ് ചെയ്യുന്നു, പിള്ളേരുടെ എൻജോയ്മെൻറ്റ്സ്. അത് ചെയ്യാൻ പറ്റാതെ അടച്ചിട്ട് കഴിയുമ്പോൾ ഇവർക്ക് പോകാനുള്ള സോഴ്സ് ഇല്ലാതായി പോകും. വലിയതായിട്ടൊന്നും തോന്നുന്നില്ല, ഒന്നും തോന്നില്ല. ഞാൻ ഇപ്പോഴാണ് ഇപ്പം വന്നേ ഉള്ളൂ, സോ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മളൊക്കെ വന്നിരിക്കുന്ന സ്ഥലം ഞാൻ പഠിക്കാം, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. കോളേജ് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതാണ്. ദൃശ്യഭംഗി ഇവിടെ മെയിനായിട്ട് ബോട്ടിംഗ് ആണ് ഇതായിട്ടുള്ളത്. രാത്രി രാത്രി പിന്നെ ഭയങ്കര കൊതുക് ശല്യമുണ്ട്. 8 മണിക്ക് എട്ടുമണിക്കൊക്കെ ആണെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാനൊരു വട്ടം ഒരു വ്യൂ ഒക്കെ എങ്ങനെയാണ് ആ സമയത്ത്? രാത്രി അല്ലേ, രാത്രി ഞാൻ ഒരു വട്ടം വന്നിട്ടുള്ളത്. അപ്പുറത്ത് തരില്ലായിരുന്നു. രാത്രികാലങ്ങളിൽ നല്ല ഒരുപാട് ലൈറ്റുകൾ, അപ്പുറത്തെ ഷിപ്പ്യാർഡൊക്കെ അപ്പുറത്തുള്ള വ്യൂ എല്ലാം നല്ല അടിപൊളിയാണ്. ലൈറ്റ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇട്ടേക്കും, അത് കാണാൻ നല്ല രസം. നല്ലൊരു പീസ്ഫുൾ ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലം വെറുതെ അടച്ചു പൂട്ടിയിട്ട് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഇതായിരിക്കും ചിലവർക്ക്, ചില നല്ല ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് കുറച്ച് പീസ്ഫുള്ളായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. സ്ട്രെസ് റിലീഫ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും കൊണ്ടും നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഈ മറിയൻ ഡ്രൈവിൽ ഇവിടുത്തെ ഭരണകൂടം നിശ്ചയിക്കാൻ പോകുന്ന പുതിയൊരു നിയന്ത്രണം, അതായത് രാത്രി 10 മണി തൊട്ട് രാവിലെ 6 മണി വരെ മറിയൻ ഡ്രൈവ് അടച്ചു പൂട്ടാനുള്ള ഭരണകൂടത്തിൻ്റെ തീരുമാനം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഓഫ് ഫ്രീഡത്തിന്, ഫണ്ടമെന്റൽ ഫ്രീഡത്തിന് എതിരായിട്ടാണ്, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ്. ഇതിപ്പോ ഇന്ത്യ അല്ലേ, ഇന്ത്യയില് എപ്പോ ആണെങ്കിലും ആർക്കും അങ്ങോട്ടോട് പോകാലോ. ഇവിടെ 6 മണിക്ക് എനിക്ക് സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പം മരണ്ടര ഒരു പൊതുവായ സ്ഥലല്ലേ, പബ്ലിക് ആയ സ്ഥലല്ലേ, അത് 6 മണിക്ക് ഇതാക്കണം എന്ന് പറഞ്ഞത് എനക്കതിനോട് യോജിപ്പില്ല. എന്തിനടച്ചിടുന്ന ആൾക്കാരൊക്കെ വരട്ടെ, പോട്ടെ, അടച്ചിടുന്ന ആവശ്യമില്ലല്ലോ. സർക്കാർ ഇത് അടച്ചിടാൻ പറയുന്ന കാരണം ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനം നടക്കുന്നു, സുരക്ഷയ്ക്ക് പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സുരക്ഷ ഏർപ്പാടൊക്കെ ചെയ്യേണ്ട, അടച്ചിട്ടിട്ട് കാര്യമില്ല. സാമൂഹ്യ വിരുദ്ധർ എന്ത് ചെയ്യാം? സാമൂഹ്യ വിരുദ്ധരെ കൺട്രോൾ ചെയ്യാനായിട്ടാണല്ലോ സർക്കാർ ഉള്ളത്. ഒരു കാര്യം അടച്ചിട്ടത് കൊണ്ട് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അവർ വേറെ സ്ഥലം കണ്ടുപിടിക്കും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കുക എന്നാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ അവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചു, ഇവിടെ ഒരു ബീച്ച് ഏതോ ഒരു സ്ഥലത്താണ്, ഈ അടുത്തൊന്നുമല്ലോ, ഫോട്ടോ വെച്ചി പോകണം. അപ്പോൾ ഈ ഒരു ലൊക്കേഷനുള്ളവർക്ക് പറ്റുന്ന ഒരു സ്ഥലം ഇതായിരുന്നു. അത് അടച്ചു പൂട്ടി അവരുടെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് പറയും പിള്ളേരെ നമ്മൾ എൻജോയ് ചെയ്യിപ്പിക്കുന്നില്ല, അവരെ പഠിപ്പിക്കാൻ തന്നെ യൂസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാത്തോടത്ത് ഇവർ പൊതുസമൂഹത്തിൽ ഇവർ ചർച്ച ചെയ്യുന്നു. ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് അതൊരു ടൂറിസത്തിൻ്റെ ഭാഗമാണ്. കൊച്ചിയെ ടൂറിസം ആക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. തനിക്ക് എങ്ങനെയാണ് നൈറ്റ് ലൈഫ് ഒക്കെ ആസ്വദിക്കുന്ന ഒരാളാണ്? ആസ്വദിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊക്കെ വിരുദ്ധമായിട്ടാണ് ഈ ഒരു നയം ഇവിടെ നടപ്പിലാക്കുന്നത്. അങ്ങനെയായിരിക്കും, അവിടെ മൊത്തം വൈബായിരിക്കും. പിയാനോ അല്ല, ഗിറ്റാറൊക്കെ വായിച്ചിട്ട് വൈബടിച്ചിരിക്കും. അതുപോലെ ദൃശ്യഭംഗി എങ്ങനെയാണ്, കായലിൻ്റെ ദൃശ്യഭംഗി? നല്ല രസമാണ്. നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് വേറൊരു വൈബാണല്ലോ. ആ ദൃശ്യഭംഗി എങ്ങനെയാണെന്ന് വിവരിക്കാൻ പറ്റും? Glazing at stars, എങ്ങനെയാ?
നമുക്ക് അനുഭവിക്കാനേ പറ്റുള്ളൂ, വിവരിക്കാൻ പറ്റില്ല. സോ അതുപോലെ ട്രിവാൻഡ്രം മാത്രമല്ല, ഓൾ വേൾഡ് നൈറ്റാണ് കൂടുതലും, നൈറ്റ് ലൈഫാണ് ഇപ്പം കൂടുതലും വരുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിലല്ല, ഇപ്പോൾ കൊച്ചി എന്നൊക്കെ പറഞ്ഞാൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും വലിയൊരു ടൗണിൽ നൈറ്റിൽ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ നൈറ്റിൽ അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട്, അതായത് ഫുൾ ജോലി കഴിഞ്ഞിട്ട് ഫാമിലിയോടുകൂടി അവർക്ക് വന്നു ശകല നേരം കാറ്റും കൊണ്ട് എൻജോയ് ചെയ്യാനിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരിക്കലല്ല, കാരണം നമ്മളിപ്പോൾ ഈ കൊച്ചി സിറ്റി എന്ന് പറഞ്ഞാൽ ക്യാഷിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റി ആയിട്ടാണ് ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നത്. സോ അതിൽ നിന്നൊരു റിലാക്സേഷൻ കിട്ടുന്ന നമുക്ക് വേണ്ടിയിട്ട് ഒരു നൈറ്റ് ലൈഫൊക്കെ നമുക്ക് ആവാം, അതിനൊരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത് ശരിയല്ലല്ലോ. പൊതുജനത്തിന് വികാരം സർക്കാർ കാണണ്ടേ? കാണണം കാണണം, സർക്കാർ ഇതൊക്കെ കാണണം. തിരുവനന്തപുരത്തേക്ക് നൈറ്റ് ലൈഫ് വിപുലമാക്കാൻ പോവുകയാണ്. അതിപ്പോൾ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി റിയാസ് അടക്കം പറഞ്ഞു നൈറ്റ് ലൈഫ് വേണം എന്നൊക്കെയാണ്. അപ്പോഴാണ് കൊച്ചിയിൽ നൈറ്റ് ലൈഫ് ഇല്ലാതാക്കുന്നത്. വളരെ മോശം, കുറച്ച് സാമൂഹ്യ വിരുദ്ധ. 4 പേരെ കാണിച്ചിട്ട് 1000 പേര് കുറ്റപ്പെടുത്താന്നല്ലേ? ഞാൻ ഇന്ന് കഴിച്ചു തീർത്തോട്ടെ. രാത്രി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. രാത്രി കാലത്തെ അനുഭവം എങ്ങനെയാ? എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. സുരക്ഷയ്ക്ക് പ്രോബ്ലം ബീച്ചുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല, ഉണ്ടായിട്ടുള്ളവരുണ്ടാവും. എത്ര മണിക്കാ വരാറ് സാധാരണ? അങ്ങനെ രാത്രി വന്നിട്ടുണ്ടെന്നല്ല. രാത്രി കാലത്ത് മറൈൻ ഡ്രൈവിന്റെ ഭംഗിയൊക്കെ എങ്ങനെയാ? പകല് കുറച്ച് വെയിലുണ്ടാവും, രാത്രി വെയിലുണ്ടാവില്ല. കൊച്ചിയിലിവിടെ നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പം മറൈൻ ഡ്രൈവിൽ രാത്രിയൊക്കെ ഒരുപാട് ആൾക്കാർക്കൊക്കെ വന്നിരിക്കുന്നുണ്ട്, നമ്മൾ വരാറൊക്കെ ഉണ്ട്. ഇവിടെ കച്ചവടമൊക്കെ രാത്രിയാണ് കൂടുതൽ നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു. പിന്നെ അല്ലാതെയും പൂട്ടിയിടുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ ഇതൊക്കെ കൊണ്ട് ജീവിക്കുന്നത് മറൈൻ ഡ്രൈവ് കൊണ്ട്. 25 രൂപയ്ക്ക് ഫോട്ടോ. ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും ഇവരടുത്ത് പോയി കഴിഞ്ഞാലും ഇവർ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്തുതരും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് എന്തോ ഒരു വെറുപ്പും അമർഷമൊക്കെയാണ് തോന്നുന്നു ഇവിടുത്തെ ഭരണകൂടത്തിനുള്ളത്. 4 പേര് ചെയ്യുന്ന കുറ്റത്തിന് ഭൂരിപക്ഷം ആളുകളെ പേക്കുന്നത് അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകൾക്ക് വിലക്കേർപ്പെടുന്നത് ഒരിക്കലും ശരിയായൊരു നടപടിയല്ല. ഞാൻ ന്യൂസിൻ്റെ അകത്ത് ഞാനിപ്പം ഗൂഗിളിൻ്റെ അകത്ത് സെർച്ച് ചെയ്തപ്പം മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം കാണുന്ന ന്യൂസ് ഈ രാത്രികാല നിരോധനം എന്നുള്ളതാണ്. ശരിക്കും ഇതൊരുമാതിരി പഴയ കാലത്തെ ഒരു സ്റ്റൈലിലേക്കാണ് ശരിക്കും പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ന്യൂ ജനറേഷൻ സമയം, ഇത്രയും ടെക്നോളജീസ് ഉള്ള സമയത്ത് വെറും ഞാനിപ്പോൾ ആ ന്യൂസ് ഇന്നാണ് ഞാനിപ്പോൾ മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. ആ ഒരു സംഭവം പറഞ്ഞു വരുമ്പം എന്തായിരുന്നു ഈ CCTV അതുപോലെ തന്നെ ഡ്രോൺ ഇങ്ങനെ പല ടെക്നോളജികൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ സമയത്ത് ശരിക്കും ഈ ഒരു നിരോധനം എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെന്താണെന്ന് അത് വിത്തിൻ അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരിപ്പോൾ ഒന്നുമില്ലാത്ത അവന് പറയില്ലേനു. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കുന്നതല്ല നല്ലത്. അതായത് ഇപ്പോൾ അതിനുള്ള പെട്രോളിയം കാര്യങ്ങളൊക്കെ നടത്തിയാൽ യൂസ്ഫുള്ളാവും. അപ്പോൾ സാമൂഹിക വിരുദ്ധരനെ മാത്രം ഒന്ന് കൺട്രോൾ ചെയ്താൽ പോരെ, എന്തിനാ വെറുതെ ഒരു നല്ല സ്പേസ്, ആൾക്കാർക്ക് പീസ്ഫുള്ളായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസാണ്, അത് വെറുതെ അടച്ചു കൂട്ടിയിട്ട് വെറുതെ. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. അതിന് സാമൂഹിക വിരുദ്ധരനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടുള്ളൊരു നല്ലൊരു കാര്യമായിരിക്കും. അത് വെറുതെ 4 പേര് ചെയ്യുന്നൊരു ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ 4 പേര് ചെയ്യുന്നൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, ഒരു ദുഷ്പ്രവൃത്തി പറഞ്ഞുകൊണ്ട് അടച്ചു കൂടണ ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. ശുദ്ധ മണ്ടത്തരം അങ്ങനെ പറയാം. സർക്കാരിൻ്റെ ഈ ഒരു അടച്ചുകൂട്ടലിനോട് പൂർണ്ണമായി വിയോജിക്കുന്നു. സർക്കാർ ഇത് ഇങ്ങനൊരു തീരുമാനത്തിലെത്താൻ കാരണം ഇവിടെ രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനമുണ്ട് എന്ന് പറയുന്നു. താങ്കളിപ്പോൾ രാത്രി വരുന്ന ഒരാളാണ്, രാത്രി എങ്ങനെ എന്തെങ്കിലും ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞാൻ വന്നിട്ട് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, കാണുമായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. അത് ഒരു അങ്ങനെ വരുന്ന സമയത്ത് അവരെ എങ്ങനെ പിടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ സർക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ അടച്ചു പൂട്ടേണ്ടതല്ലല്ലോ. ഇവിടെ കൃത്യമായിട്ടൊരു സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല, ചില ലൈറ്റുകളൊന്നും കത്തുന്നില്ല, CCTV ഇല്ല, യാതൊരു രീതിയിലുള്ള സുരക്ഷാ സന്നാഹവും ഇല്ല. 2-3 പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല. ശരിക്കും ഇവിടുത്തെ ഭരണ സംവിധാനം ചെയ്യേണ്ടത് ഈ രാത്രികാലങ്ങളിലുള്ള നിയന്ത്രണം, ഈ ഇപ്പോൾ ഈ പെട്രോളിയം അടക്കമുള്ള പോലീസ് പെട്രോളിയം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ ഈ അടച്ചു പൂട്ടുന്നത് അത് നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായ, നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ ഒരു നിലപാടാണ്. സർക്കാർ ശരിക്കും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നൈറ്റ് പെട്രോളിയം അടക്കമുള്ള, അല്ലെങ്കിൽ ഇരുട്ട് പല ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളും കത്തുന്നില്ല, ആ വെളിച്ചം കൊണ്ടുവരിക, അതേപോലെ തന്നെ CCTV സ്ഥാപിക്കുക, അങ്ങനെയുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഇവിടെ തയ്യാറാക്കുക എന്നുള്ളതാണ്. അല്ലാതെ കൊച്ചിയിലെ നൈറ്റ് ലൈഫ് ഇല്ലാതാക്കുന്ന
ഭരണകൂടത്തിൻ്റെ ഈ ഒരു തീരുമാനത്തോട് ജനങ്ങൾ പൂർണ്ണമായി വിയോജിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. എന്തായാലും നിർത്തുകയാണ്. ഈയൊരു നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഈ ഭരണകൂടത്തിൻ്റെ നിലപാട് ശരിയല്ല എന്ന് തന്നെയാണ് എനിക്കും വ്യക്തിപരമായി പറയാനുള്ളത്. ക്യാമറമാൻ ജിഷ്ണുദാസിൻ്റെ കൂടെ മാക് ഹാഷ് ക്രോ കൊച്ചി.